Namaskaram Network News Hour Lake, Swagadam. CPIM Kannur Jilla Samel Nathanayula, Janagiya Fund Day to Angal, Mada area Levi with the Kendrangal Naranu, Jilla Secretary MV Jayarajan Funda A to Angi. CPIM Kannur Jilla Samel Nathanayula, Janagiya Fund A to Angal, Mada area Ile Chandapura, Pilatara, Andangoval, Parang Adi, Muna Pidiga, Inivangalana, Narada, Pilatrail, CPIM Jilla Secretary MV Jayarajan Funda A to Angi. CM Venugopalan Adhyakshanayi, MV Rajivan, TV Rajesh, K Padmanabhan, MV Shagundala, P Prabhavathi Thudangiyavar Sambandhichu. News Bureau, Pilattara. Payyanur Nagarasabha Council Yogam Nagarasabha Hallil Vachu Nadannu Chairperson KV Lalitha Adhyakshatha Vahichu. Deshiya Patha Vikasanathinte Bhagamayi Korom Villageil Under Passage Anuvadikkanamennu Yogam Prameyathilude Avashyappettu. Life Mission Pathati Prakaram Gunabhoktru Listil Ulpadathe Poya Arharaya Gunabhoktakkalude Gunabhoktru Pattika Tayyarakkan Yogathil Theerumanamayi. Payyanur Nagarasabhayil Ulpadunna Korom Villageil Nirdishta Alignment Prakaram Deshiya Patha Kadannu Pokumbol Korom Village Purnamayum Ottappettu Pokunna Avasthayundakum. Samsthana Sarkar Kifbi Pathathiyil Ulpaduthi 54 Kodi Rupa Chelavil Perumba Ambalathara Kanayi Maniyara Madamangalam Road Mekkadam Tarringinte Prarambha Pravarthanangal Aarambichittumundu. Adinal Korom Villageil Ullavarkkum Payyanur Assembly Mandalathile Kizhakku Bhagathulla Payyanur Lethipudanane, Valia Prayasaman and Purpuga, Adinal Highway Katan the Poguna, Korom, Kokota Pradeshangal, Underpassage and Vikanaman, Council Yokam, Adikra Rode, Prametrude Avishipatu, Network News, Payyanur. Nationalist Congress Party, Trikiripur Niyojakamandalam Committee, Office Nirmanam Purthiyayi, November 13, NCP Samsthana President PC Chako, Office Udghatanam Nirvahikkumenna, Bharavahikal, Madhyama Sammelanathil Arichu. ഉദ്ഘാടനത്തിനെത്തുന്ന നേതാക്കളെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും വെള്ളാപ്പ് റോഡിലേക്ക് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പ്രകടനമായി സ്വീകരിക്കും. ചടങ്ങിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പി പി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തും. യോഗത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രഗത്ഭ വ്യക്തികളെ ആദരിക്കും. ചടങ്ങിൽ എം രാജഗോപാലൻ എം എൽ എ, അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, ലതിക സുഭാഷ്, റസാഖ് മൗലവി തുടങ്ങിയവർ പങ്കെടുക്കും. മാധ്യമ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി നാരായണൻ, കൊയ്യൻ രാജു, സി ബാലൻ, ഒ കെ ബാലകൃഷ്ണൻ, കരീം ചന്ദേര എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വീട്ടുമുറ്റങ്ങളുടെ അഴക് വർദ്ധിപ്പിക്കാൻ താമരപ്പൂക്കളും. പയ്യന്നൂരിലെ കാവുന്താഴ ജയരാജന്റെ വീട്ടുമുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കൾ കൗതുകമാകുന്നു. വീട്ടകങ്ങളുടെയും മുറ്റങ്ങളുടെയും ഭംഗി വർദ്ധിപ്പിക്കാൻ പലതരം സസ്യങ്ങളും പൂച്ചെടികളും സാധാരണ നട്ടുവളർത്താറുണ്ടെങ്കിലും വീട്ടുമുറ്റങ്ങളിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച നാം അധികം കണ്ടുകാണില്ല. തപാൽ സ്കൂളിന് സമീപത്തെ കാവുന്താഴ ജയരാജനാണ് വീട്ടുമുറ്റത്ത് 4 അടി ആഴത്തിൽ ടാങ്ക് നിർമ്മിച്ച് വിത്തിട്ട് വളർത്തി താമര വിരിയിക്കുന്നത്. ഇതിനോടകം തന്നെ 30-ലധികം താമരപ്പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് 2 മീറ്റർ ഉയരത്തിൽ തണ്ട് വളർന്നാണ് താമര പൂവിടുന്നത്. കേട്ടറിഞ്ഞ് ധാരാളം പേരാണ് ഈ വീട്ടിലേക്ക് താമരപ്പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനായി മാത്രമെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വണ്ണാത്തിക്കടവ് പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. 2022 മാർച്ച് മാസത്തോടുകൂടി പ്രവൃത്തി പൂർത്തീകരിച്ച് പാലം നാടിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വണ്ണാത്തിക്കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. മലയോര മേഖലയിലേക്കുള്ള പ്രധാന റോഡായ പിലാത്ര മാതമംഗലം റോഡിൽ നിർമ്മിക്കുന്ന പാലത്തിന് 8.49 കോടി രൂപയാണ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത്. 140 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഉണ്ടാകും. ഇതിൽ 7.5 മീറ്റർ റോഡും ഇരുഭാഗത്തായി 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്ത് നിർമ്മിക്കും. പിലാത്ര ഭാഗത്ത് 315 മീറ്റർ നീളത്തിലും മറുഭാഗത്ത് 50 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡും നിർമ്മിക്കും. പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച് പാലം 2022
വീണ്ടും മാർച്ചോടുകൂടി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. 36th സംസ്ഥാന ജൂനിയർ ടെന്നീക്കോറ്റ് ചാമ്പ്യൻഷിപ്പ് കൈക്കോട്ടുകടവ് പൂക്കോയെ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 13-14 തീയതികളിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നവംബർ 13 രാവിലെ 7 മണിക്ക് 4 കളങ്ങളിലായി മത്സരങ്ങൾ തുടങ്ങും. ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മാറ്റുരയ്ക്കാനെത്തും. കായിക താരങ്ങളും ഒഫീഷ്യൽസും ഉൾപ്പെടെ 200-ൽ പരം പേർ മേളയിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് എം രാജഗോപാലൻ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിക്കും. 14 വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. സമ്മാനദാനവും നിർവഹിക്കും. വർക്കിംഗ് ചെയർമാൻ എസ് അഷറഫ് അധ്യക്ഷത വഹിക്കും. ദേശീയ താരങ്ങൾ ഉൾപ്പെടെ വിവിധ ജില്ലകൾക്കായി കളത്തിലിറങ്ങും. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ അടുത്തമാസം നടക്കുന്ന ദേശീയ മത്സരത്തിനുള്ള കേരള ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുക്കും. സംഘാടക സമിതി ചെയർമാൻ സത്താർ വടക്കുംപാട്, വർക്കിംഗ് ചെയർമാൻ എസ് അഷറഫ്, ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി ധനഞ്ജയൻ മാസ്റ്റർ, ജനറൽ കൺവീനർ കെ രത്നാകരൻ മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ എം അബ്ദുൾ റഷീദ്, PTA പ്രസിഡന്റ് നാസർ നങ്ങാരത്ത് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സഹകരണ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം ചെയ്തത്. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി PV വത്സല അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി രജനി മോഹൻ, NV സുജിത് കുമാർ, ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, കെ പത്മിനി, ഫാത്തിമ VV എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നാടൻ കോഴികളുടെ ഡിമാൻഡ് ഇടിയുന്നു. മിക്ക വീടുകളിലും നാടൻ കോഴികൾ സുലഭമെങ്കിലും ആവശ്യക്കാരെ കിട്ടുന്നില്ല. കോഴിത്തീറ്റ വില കുത്തനെ ഉയരുന്നതും കർഷകരെ വലയ്ക്കുകയാണ്. ലോക്ഡൌണിൽ ജോലി നഷ്ടപ്പെട്ടവരും മറ്റും കോഴി വളർത്തലിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നതിനാൽ നാട്ടിൻപുറങ്ങളിലെ മിക്ക വീടുകളിലും ഇന്ന് നാടൻ കോഴികൾ സുലഭമാണ്. എന്നാൽ നാടൻ കോഴികൾ വാങ്ങാൻ ഇപ്പോൾ ആവശ്യക്കാരെ കിട്ടുന്നില്ല. കൂട്ടിലടച്ച് നാടൻ കോഴി വളർത്തുന്നവരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. 50 കിലോഗ്രാം കോഴിത്തീറ്റയ്ക്ക് 2,280 രൂപയാണ് മൊത്ത വിൽപ്പന കടകളിലെ വില. ചില്ലറ വിൽപ്പന ഷോറൂമുകളിൽ വില ഇതിലും കൂടും. കോഴികൾക്ക് ആവശ്യക്കാരില്ലാതാവുകയും വാങ്ങുന്നവർ തന്നെ പകുതി വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ വില നൽകി കോഴിത്തീറ്റ വാങ്ങുന്നത് നഷ്ടം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് നാടൻ കോഴി വളർത്തുന്നവർ പറയുന്നു. കോഴിത്തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന സോയയുടെ വില കുത്തനെ കൂടിയതാണ് തീറ്റയ്ക്ക് പെട്ടെന്ന് വില ഉയരാൻ കാരണമെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് സോയ ഉൽപ്പാദിപ്പിക്കുന്നത്. 6 മാസം മുൻപ് വരെ കിലോയ്ക്ക് 30 രൂപ മാത്രം വില വന്നിരുന്ന സോയയ്ക്കിപ്പോൾ 102 രൂപയാണ് വില. നേരത്തെ നാടൻ കോഴികൾക്ക് 700 രൂപ മുതൽ 800 രൂപ വരെ വിലയുണ്ടായിരുന്നു. ഇപ്പോൾ അത് 400 രൂപയിലും താഴ്ന്ന സ്ഥിതിയായിട്ടുണ്ട്. ഈ വിലത്തകർച്ചയും കോഴിത്തീറ്റയുടെ വില വർധനയും കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC വിദ്യാർത്ഥികൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പയ്യന്നൂർ കോൽക്കളി അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ SPC ആണ് ഭാരതീയം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. വരദ മഹേശ പരമേശ്വര പരിപാലയ ശംഭോ പരമേശ്വര. സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികാഘോഷം ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ SPC കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സംഘടിപ്പിച്ച ഭാരതീയം പരിപാടിയിലാണ് പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC വിദ്യാർത്ഥികൾ പയ്യന്നൂർ കോൽക്കളി അവതരിപ്പിച്ചത്. നൂതന ജലധര കാമ്പിജയുമ്മൂലാംഗ കൃഷ്ണ നൂതന ജലധര കാമ്പിജയുക്കും
കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ജേതാവ് കെ ശിവകുമാർ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. മിനി നമ്പ്യാർ, സി വി രാജു, വരുൺ കെ, അഭിരാം കെ, രാജൻ എസ് ആർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.